നമസ്കാരം. ഇന്ന് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തെ പറ്റി കുറച്ചു നേരം സംസാരിക്കാം. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം അഥവാ വാല്യൂ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഭഗവാൻ ശ്രീ സത്യസായിബാബയുടെ ജീവിത സന്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. എഡ്യൂക്കേഷൻ ഹ്യൂമൻ വാല്യൂസ്. എഡ്യൂക്കേഷൻ ഹ്യൂമൻ വാല്യൂസ് എന്നുള്ള ആശയത്തെ അതിന്റെ സമഗ്രതയിൽ അദ്ദേഹം അവതരിപ്പിച്ചു. സ്വാമി അവതരിപ്പിച്ചു എന്ന് മാത്രമല്ല, അത് പ്രായോഗികമാക്കുകയും ഒരുപാട് സ്കൂളുകളിൽ അത് നടപ്പിലാക്കുകയും ഒക്കെ ചെയ്തു. അധ്യാപക പരിശീലനം വളരെ വിപുലമായി ഈ മേഖലയിൽ കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും പുട്ടപ്പുറത്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഇതിന്റെ പരിശീലകരിൽ നിന്ന് കേട്ടിട്ടുള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ സന്നദ്ധനല്ല, അതിന് ഞാൻ പ്രാപ്തനല്ല. പക്ഷേ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ സനാതനമായിട്ടുള്ള പ്രാധാന്യത്തെ പറ്റി ആണ് നമ്മൾ ഓർക്കേണ്ടത്. സത്യ ധർമ്മ ശാന്തി പ്രേമം, ഈ നാല് മൂല്യങ്ങൾ, ഈ നാല് മൂല്യങ്ങൾ എങ്ങനെ ജീവിത വിജയത്തിന് ഒരു കുട്ടിക്ക് അത്യന്താപേക്ഷിതമാകുന്നു എന്നുള്ളതാണ് ഈ വിദ്യാഭ്യാസ പദ്ധതിയുടെ കാതൽ. പലപ്പോഴും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ തന്നെ ആ പദം നമ്മൾ പലപ്പോഴും ആവർത്തിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ വേണ്ടത്ര ശ്രദ്ധയും ഗൗരവവും എന്താണ് ഈ മൂല്യങ്ങൾ എന്നുള്ളതിനെ പറ്റി നമ്മൾ കൊടുത്തു കാണാറുണ്ട്. മനുഷ്യന്റെ ഒരു ദൗർബല്യം, എപ്പോഴും ഒരു പദം ആവർത്തിച്ചാൽ നമ്മൾ അതിന്റെ സാരാർത്ഥം ഗ്രഹിക്കാതെ. ഇവിടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ ഹ്യൂമൻ വാല്യൂസ് എന്നുള്ളത് ഈ നാല് മൂല്യങ്ങളെ പറ്റി മാത്രമാണ് നമ്മൾ പറയുന്നതെങ്കിൽ പോലും അതിനകത്ത് ഒരു മനുഷ്യ ജീവിത വിജയത്തിന്റെ സൂത്രം അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും സാരാംശം ഈ നാല് മൂല്യങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഈ മൂല്യ വിദ്യാഭ്യാസം എന്തുമാത്രം പ്രധാനമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമ്മളൊരു കുട്ടിയോട് നിനക്ക് സത്യവും ധർമ്മവും ശാന്തിയും പ്രേമവും ഒക്കെ നീ ജീവിതത്തിൽ പുലർത്തണം എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. ഇതെല്ലാം അമൂർത്തമായിട്ടുള്ള ആശയങ്ങളാണ് എന്നും അങ്ങനെ പലതും അധ്യാപകരെ ക്ലാസ്സിൽ പറയാറുണ്ട് എന്നും ചിന്തിക്കുന്ന എന്തോ ഒന്ന് എല്ലാ കുട്ടികളുടെയും മനസ്സിൽ. അവന്റെ ജീവിതത്തിൽ സത്യവും ധർമ്മവും ശാന്തിയും പ്രേമവും അവന് മാർഗ ദീപങ്ങളാവണം. അവന്റെ ജീവിതത്തിലുടനീളം അവന് സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാത്തവനും ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാത്തവനും വളരെ ശാന്തി അനുഭവിക്കുന്നവനും സ്നേഹത്തോടുകൂടി ജീവജാലങ്ങളോടും സമൂഹത്തോടും പെരുമാറുന്നവനുമായി തീരണമെങ്കിൽ, ആ മാറ്റമാണല്ലോ ആവശ്യം, അങ്ങനെ തീരണമെങ്കിൽ അത് അമൂർത്തമായിട്ടുള്ളൊരാശയമായി ഈ മൂല്യങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്തത് കൊണ്ട് പ്രയോജനമില്ല. മറിച്ച് ഓരോ മൂല്യവും നമ്മുടെ ദൈനംദിന ജീവിതം, ഓരോ ദിവസം നാം നേരിടുന്ന ജീവിത സന്ദർഭങ്ങളിൽ ഈ മൂല്യത്തിന്റെ സ്വാധീനവും ഈ മൂല്യമില്ലെങ്കിൽ അതെങ്ങനെയിരിക്കും എന്നുള്ള കാര്യവും സാധാരണ ജീവിത സന്ദർഭങ്ങളിൽ നിന്ന് പകർത്തിയെടുത്ത് അധ്യാപകൻ കുട്ടിയുമായി പങ്കുവയ്ക്കുമ്പോൾ മാത്രമേ ആ വിദ്യാർത്ഥിക്ക് അത് ഒരു അനുഭവമായി മാറും. വ്യക്തിപരമായി ഞാൻ പറയും, പുരാണ കഥകൾ പറഞ്ഞു പോലും ഇത് അവതരിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ സാധാരണ ജീവിതത്തിൽ, നമ്മൾ ബസ്സിൽ കയറിയപ്പോഴോ യാത്ര പോയപ്പോഴോ എവിടെയെങ്കിലും
ഒരു സന്ദർഭത്തിലൊക്കെ നടക്കുന്ന അതിസാധാരണമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ദിവസവും പത്രത്തിൽ വായിക്കുന്ന ചില അനുഭവങ്ങൾ, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ എങ്ങനെ സത്യ കർമ്മ ശാന്തി പ്രേമ മൂല്യങ്ങളെ എങ്ങനെ ജീവിതത്തിൽ പിടിയിരുത്താം എന്ന് ജീവിത സന്ദർഭങ്ങളിലൂടെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതായിരിക്കണം ഒരു അധ്യാപകന്റെ നിരന്തരമായിട്ടുള്ള അന്വേഷണം. അധ്യാപകര് നമ്മള് പലപ്പോഴും എന്തെല്ലാം സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്നു, എന്തെല്ലാം ആരെല്ലാം നമ്മളോട് പെരുമാറുന്നു, എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടാകുന്നു, നേരിട്ടും അല്ലാതെയും ഒക്കെ നമ്മൾ അനുഭവങ്ങൾ മനസ്സിലാക്കുന്നു. അതിൽ നിന്ന് രണ്ടു തരത്തിൽ ഏതൊരു സന്ദർഭത്തിനോടും പ്രതികരിക്കാം. അത് അധർമ്മത്തിൽ ആണ് ഒരു പ്രതികരണമെങ്കിൽ അത് വരുത്തി തീർത്ത ഭവിഷ്യത്ത് എന്ത് എന്ന് നമ്മൾ അപഗ്രഥിക്കണം. ഇത് ധർമാധിഷ്ഠിതമായിട്ടായിരുന്നുവെങ്കിൽ എങ്ങനെ ആ സന്ദർഭം മറ്റൊരു തരത്തിലാകുമായിരുന്നു, ദൈവത്തിന് പ്രിയപ്പെട്ട തരത്തിലാകുമായിരുന്നു എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സത്യത്തിന്റെ കാര്യം, അത് അനന്തമായിട്ടുള്ള വിഷയമാണ്. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്നാണ്, ബ്രഹ്മത്തിന് തുല്യമാണ് സത്യവും ബ്രഹ്മവും ഒന്ന് തന്നെ. സത്യം നമ്മുടെ ജീവിതത്തിൽ സാധാരണ ജീവിതങ്ങളിൽ എങ്ങനെ സത്യത്തിനോടുള്ള പ്രതിബദ്ധത നമ്മുടെ പ്രതികരണങ്ങളെ നമ്മുടെ മനോഭാവങ്ങളെ നമ്മുടെ പെരുമാറ്റങ്ങളെയൊക്കെ എങ്ങനെ സ്വാധീനിക്കുന്നു, അതിന്റെ വിരുദ്ധമായ ദിശയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് എങ്ങനെ ജീവിതത്തിൽ ദുരന്തമുണ്ടാകുന്നു, മറ്റുള്ളവരുടെയും നമ്മളുടെയും ജീവിതം എങ്ങനെ യാതനാപൂർണമാകുന്നു, സത്യത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നത് കൊണ്ട് എന്നും ഓരോ ദിവസവും പേപ്പർ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മൾ വായിക്കുന്ന സന്ദർഭങ്ങളിൽ തന്നെ അതിലേറ്റവും നീചമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ പറ്റി നമ്മൾ വായിക്കും. എന്താണ് ഒരു നീച പ്രവൃത്തി നടത്തിയ ഒരാളിന് പോലെ സംഭവിച്ചത്? അയാളുടെ വികാരങ്ങളുടെ മേലെ അയാൾക്ക് നിയന്ത്രണമില്ല. അയാള് സത്യമെന്ന് വിചാരിച്ച് ചെയ്യുന്നതൊക്കെ അസത്യമാണ്. ധർമ്മത്തെ പറ്റി അയാൾക്ക് വിചാരമില്ല, അയാൾക്ക് ശാന്തിയില്ല, അയാൾക്ക് ആരോടും സമസ്ത ജീവജാലങ്ങളോടും സ്നേഹത്തോടു കൂടി ബന്ധപ്പെടാനുള്ള പരിശീലനമാണ് ജീവിതമെങ്കിൽ ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഒരിക്കലും ശാന്തി എപ്പോഴും അയാളോടൊപ്പം. ഒരിക്കലും ശാന്തി ഇല്ലാത്ത ഒരവസ്ഥ, സദാ സ്നേഹം പ്രാവർത്തികമാക്കുന്ന ഒരു ജീവിതത്തിൽ എപ്പോഴും, ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിൽ നിന്ന് സ്നേഹം എപ്പോ നിഷ്ക്രമിക്കുന്നുവോ, സ്നേഹരഹിതമായി നമ്മൾ എപ്പോൾ പെരുമാറുന്നുവോ, അപ്പോ മനസ്സിന്റെ ശാന്തി നഷ്ടപ്പെടും. മനസ്സിന്റെ ശാന്തി നഷ്ടപ്പെടുന്നത് എപ്പോഴും അധാർമികമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത്. അധാർമികമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ സത്യത്തെ പറ്റി ഉള്ള നമ്മുടെ ധാരണയിലെ വിശകുകളാണ് വൈകല്യങ്ങൾ. താൽക്കാലികമായിട്ടുള്ള ലാഭത്തിന് വേണ്ടി എന്തും ചെയ്യാം, സത്യവും അസത്യവും തമ്മിൽ വ്യത്യാസമില്ല എന്നൊക്കെയുള്ള അബദ്ധ ധാരണകൾ പ്രായോഗികവും വളരെ പെട്ടെന്ന് വിജയം നേടുന്നതിനുമുള്ള ചില കുറുക്ക് വഴികളിലൂടെ സഞ്ചരിക്കാൻ മനുഷ്യൻ പ്രേരിതരാകുന്ന ഈ കാലഘട്ടത്തിൽ വിജയത്തിലേക്ക് കുറുക്ക് വഴികളൊന്നുമില്ല എന്നും, സത്യത്തെ മാത്രം ഉപാസിക്കുന്ന ജീവിതം കൊണ്ട് മാത്രമേ, ധർമ്മത്തെ മാത്രം ഉപാസിക്കുന്ന ജീവിതം കൊണ്ട് മാത്രമേ, നന്മയെ മാത്രം ഉപാസിക്കുന്ന ജീവിതം കൊണ്ട് മാത്രമേ നമുക്ക് സ്ഥായിയായിട്ടുള്ള സന്തോഷവും സ്ഥായിയായിട്ടുള്ള ശാന്തിയും ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ സ്ഥായിയായിട്ടുള്ള ശാന്തിയും സന്തോഷവുമാണ് ജീവിതത്തിന്റെ ആത്യന്തികമായിട്ടുള്ള വിജയം എന്ന് കൂടി നമ്മൾ ഓരോ ഉദാഹരണങ്ങളിലൂടെ, കുട്ടി അറിഞ്ഞ സാധാരണ വാർത്തകളിലൂടെ കുട്ടികളോട് പങ്കുവയ്ക്കണം. നമുക്കിപ്പോ ശ്രീബുദ്ധന്റെ കഥ പറയാം, യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ നിന്ന് പലതും പറയാൻ സാധിക്കും, മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിൽ നിന്ന് പലതും പറയാൻ സാധിക്കും. ഇതൊക്കെ കുട്ടി പലപ്പോഴും കേട്ടതാണ്, അത് പറയണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതോടൊപ്പം മഹാന്മാരുടെ ജീവിതങ്ങളിൽ മാത്രമല്ല, ഏറ്റവും സാധാരണക്കാരന്റെ ജീവിതത്തിൽ പോലും ഈ ധാർമ്മികമായിട്ടുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നുവെന്നും ആ പരീക്ഷണങ്ങളെ ഈ ആയുധങ്ങൾ കൊണ്ട് സത്യവും ധർമ്മവും സ്നേഹവും പിന്നെ ശാന്തിയും എന്ന് പറയുന്ന ആയുധങ്ങൾ കൊണ്ട് നമുക്ക് നേരിടാമെന്നും, അങ്ങനെ നേരിട്ട് സ്ഥാപിക്കുന്ന ജീവിത വിജയമാണ് യഥാർത്ഥത്തിലുള്ള ജീവിത വിജയമെന്നും, അതാണ് ദൈവത്തിന് ഇഷ്ടപ്പെട്ട ജീവിത വിജയമെന്നും നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഈ ജീവിതത്തിലെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലെ മൂല്യങ്ങളുടെ സ്ഥാനം എന്ന് ഞാൻ ചോദിക്കുന്നത്.
Thank you.